ആരാന്നറിയില്ല, നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു. ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അത് നീ എന്തിനാ കൊണ്ടു നടക്കുന്നത്? ഒരു രസം. നീ ചുമ്മാ ആവശ്യമില്ലാത്ത ഏടാവണമെന്ന് വലിച്ച് തല വെക്കരുത്, പറഞ്ഞേക്ക. ചെവി കേക്കില്ലടാ പൊന്നുമോനെ. ഈ കുട്ടി നിങ്ങളുടെ ആരാ? എന്റെ ആരുമല്ല. എനിക്ക് ഈ കുട്ടിയെ വഴി കടന്ന് കിട്ടിയതാ. അവന് വേണ്ടപ്പെട്ടവർ ആരൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ചോണ്ടിരിക്കാ ഞാൻ. എന്നിട്ട് വല്ലവരെയും കണ്ടെത്തിയോ? ഇല്ല, പേപ്പറിൽ ഒരു പരസ്യം കൊടുത്താലോ ഒന്ന് ആലോചിക്ക. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നില്ല. അവന്റെ അച്ഛനും അമ്മയും അവനെ വഴിയിൽ ഉപേക്ഷിച്ചതാവാനാവും സാധ്യത. ആ കുട്ടിക്ക് ജന്മനാ ചെവി കേൾക്കില്ല. അതുകൊണ്ട് തന്നെ അവന് വർത്തമാനം പറയാനും പറ്റില്ല. മൂകനും ഭദ്രനുമാണ് അവൻ. ജന്മനാ ഉള്ളതായതുകൊണ്ട് ഇതിനൊരു ട്രീറ്റ്മെന്റും ഇല്ല. അങ്ങനെയുള്ള കുട്ടിയെ മെനക്കെട്ട് പോറ്റണ്ടെന്ന് രക്ഷിതാക്കൾ വിചാരിച്ചിരിക്കും. അവനെ രക്ഷിക്കാൻ ഒരു മാർഗമില്ല ഡോക്ടർ. എന്ത് മാർഗം? മദ്രാസിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ കൊണ്ട് ചേർത്താൽ കുറെ വർഷങ്ങൾ കൊണ്ട് അവൻ സംസാരിക്കാനാവും. അവര് നന്നായിട്ട് ട്രെയിനിങ് കൊടുക്കും. നമ്മൾ അവനോട് സംസാരിക്കുന്നത് അവന് കേസില്ല. പക്ഷേ നമ്മുടെ ചുണ്ടിന്റെ ചലനം നോക്കി നമ്മൾ എന്താണ് പറയുന്നത് മനസ്സിലാക്കിയിട്ട് അവന് മറുപടി പറയാൻ പറ്റും. അതിന് ഒരുപാട് വർഷങ്ങൾ പിടിക്കും, ഒരുപാട് പണച്ചെലവും ആവും. കൊണ്ടുപോയാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ഇവ വളർന്നു വരുമ്പോൾ സാധാരണ പൊട്ടന്മാരെ പോലെ കയ്യൊക്കെ പൊക്കി ആംഗ്യ ഭാഷയിലൂടെ എന്തെങ്കിലുമൊക്കെ കാണിക്കും. ചുണ്ടിന്റെ ചലനത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ട്രീറ്റ്മെന്റ്. ആരാ മോനെ? എന്നാത്തിനാ നീ കരഞ്ഞേ? നിന്നെ വേണ്ടാത്തവരുടെ കളിപ്പാട്ടം നിനക്കും വേണ്ട. മോനെ ഞാൻ മാറ്റി തരാം. ഒരുപാട് ഒത്തിരി